പന്ത്രണ്ടാം വഴി വീക്കെൻഡ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നിത്യ. ഈ ആഴ്ചയിലെ പ്രധാന സഹകരണ വാർത്തകളിലേക്ക്. ദേശീയ സഹകരണ സർവകലാശാലയുടെ രൂപരേഖ തയ്യാറാക്കാൻ വിപുലമായ ചർച്ചകൾ നടത്തിയെന്ന് കേന്ദ്ര സഹകരണമന്ത്രി അമിത് ഷാ രാജ്യസഭയെ അറിയിച്ചു. കേന്ദ്ര മന്ത്രാലയങ്ങൾ, വകുപ്പുകൾ, സംസ്ഥാന സർക്കാരുകൾ, ദേശീയ സഹകരണ സ്ഥാപനങ്ങൾ, ദേശീയ സഹകരണ ഫെഡറേഷനുകൾ, സഹകരണ വിദ്യാഭ്യാസ പരിശീലന സ്ഥാപനങ്ങൾ തുടങ്ങിയവയുമായാണ് ചർച്ച നടത്തിയത്. സഹകരണ രംഗത്ത് സാങ്കേതിക മാനേജ്മെന്റ് വിദ്യാഭ്യാസവും പരിശീലനവും നൽകൽ, ഗവേഷണ വികസന പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കൽ, സഹകരണ മേഖലയെ ശക്തിപ്പെടുത്തൽ എന്നിവയാണ് ലക്ഷ്യങ്ങൾ. പ്രവർത്തന ചെലവ് സ്വയം കണ്ടെത്താൻ കഴിയുന്ന വിധത്തിലായിരിക്കും സംവിധാനം. സഹകരണ മേഖലയുമായി ഒത്തുചേർന്നതായിരിക്കും പ്രവർത്തനം. ഇതിൻ്റെ സഹകരണ വിദ്യാഭ്യാസ പരിശീലന പ്രവർത്തനങ്ങൾ സമഗ്രവും ഏകീകൃതവും പൊതുസ്വഭാവമുള്ളതുമായിരിക്കും. സഹകരണ മന്ത്രാലയത്തിൻ്റെ സംരംഭങ്ങൾ വിജയകരമായി നടപ്പാക്കാൻ പരിശീലനം സിദ്ധിച്ചവരും ഉയർന്ന ഗുണനിലവാരമുള്ളവരുമായ വേണ്ടത്ര ആളുകളെ സ്ഥിരമായി ലഭ്യമാക്കുകയാണ് ഉദ്ദേശ്യം, മന്ത്രി പറഞ്ഞു. വയനാട് ചുരുൾമലയിലെ പ്രകൃതി ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ട 11 കുടുംബങ്ങൾക്ക് കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് സൗജന്യമായി വീട് വെച്ചുകൊടുക്കും. കർണാടകത്തിലെ ശിരൂരിൽ മലയിടിഞ്ഞുണ്ടായ അപകടത്തിൽ കാണാതായ അർജുന്റെ ഭാര്യയ്ക്ക് സിറ്റി ബാങ്കിൽ ജോലി നൽകുകയും ചെയ്യും. ബാങ്ക് ചെയർപേഴ്സൺ പ്രീമ മനോജ്, ബാങ്ക് ഡയറക്ടറും MVR ക്യാൻസർ സെന്റർ ചെയർമാനുമായ CN വിജയകൃഷ്ണൻ, ക്യാൻസർ സെന്റർ ഡയറക്ടർ CE ചാക്കുണ്ണി, ബാങ്ക് ഡയറക്ടർമാരായ KP രാമചന്ദ്രൻ, TM വേലായുധൻ, PA ജയപ്രകാശ്, NP അബ്ദുൾ ഹമീദ്, KT ബീരാൻ കോയ, അബ്ദുൾ അസീസ് ഷിംന, PS ജനറൽ മാനേജർ സാജു ജെയിംസ് എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചതാണിത്. വീട് നഷ്ടപ്പെട്ടവർക്ക് പുനരധിവാസത്തിനായി അധികാരികളോ സ്വകാര്യ സ്ഥാപനങ്ങളോ വ്യക്തികളോ സൗജന്യമായി നൽകുന്ന സ്ഥലത്ത് ഗ്രാമപഞ്ചായത്ത് നിർദ്ദേശിക്കുന്ന 11 കുടുംബങ്ങൾക്കാണ് സിറ്റി ബാങ്ക് വീട് വെച്ച് നൽകുക. സർക്കാരിന്റെ അനുമതിക്ക് വിധേയമായിട്ടായിരിക്കും ഇത്. ഓരോ വീടിനും 5 ലക്ഷം രൂപ വീതം ബാങ്ക് ചെലവഴിക്കും. ചാത്തമംഗലത്തെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുമായി ആലോചിച്ച് വയനാടിന്റെ പ്രകൃതിക്ക് ഇണങ്ങുന്ന വിധം വീടുകൾ രൂപകൽപ്പന ചെയ്യും. 120 ദിവസത്തിനകം പണി പൂർത്തിയാക്കി കൈമാറും. സർക്കാരിന്റെ ഏതെങ്കിലും സഹായ പദ്ധതിയുടെ ഭാഗമായി ഈ ദൗത്യം ഏറ്റെടുക്കാനും ബാങ്ക് തയ്യാറാണ്. സഹകരണ നിയമവ്യവസ്ഥകളിൽ സർക്കാർ പ്രത്യേകമായി ഇളവ് അനുവദിക്കുകയാണെങ്കിൽ ജൂനിയർ ക്ലർക്ക് തസ്തികയിൽ കുറയാത്ത ഒരു തസ്തികയിൽ അർജുന്റെ ഭാര്യയ്ക്ക് നിയമനം നൽകാനാണ് ബാങ്ക് ഉദ്ദേശിക്കുന്നത്. ദുരന്തത്തിനിരയായവർക്ക് കൈത്താങ്ങാകാനുള്ള ബാങ്കിന്റെ സന്നദ്ധതയുടെ ഭാഗമായാണ് ഭവന പദ്ധതി പ്രഖ്യാപിച്ചതും അർജുന്റെ ഭാര്യയ്ക്ക് ജോലി നൽകാൻ തീരുമാനിച്ചതും. 2003 പ്രവർത്തനം ആരംഭിച്ചതു മുതൽ തുടർച്ചയായി ലാഭത്തിലാണ് സിറ്റി ബാങ്ക്. 2023-24 4 കോടി രൂപ അറ്റ ലാഭമുണ്ട്. ഇതിൽ നിന്നാണ് 11 വീടുകൾ നിർമ്മിക്കാനുള്ള പണം ചെലവഴിക്കുക. ജില്ലാ സഹകരണ ബാങ്കുകൾ ഇല്ലാത്ത ജില്ലകളിൽ അവ രൂപീകരിക്കുമെന്ന കേന്ദ്ര സഹകരണമന്ത്രി അമിത്ഷായുടെ അറിയിപ്പ് ജില്ലാ ബാങ്കുകളെ ലയിപ്പിച്ച് രൂപീകരിച്ച കേരള ബാങ്കിനെ ബാധിക്കില്ലെന്ന് ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കലും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ജോട്ടി എം ചാക്കോയും പ്രസ്താവനയിൽ വ്യക്തമാക്കി. ജില്ലാ സഹകരണ ബാങ്കുകൾ ഇല്ലാത്തിടങ്ങളിൽ അവ രൂപീകരിക്കുന്നതുമായി സംബന്ധിച്ച് പദ്ധതി തയ്യാറാക്കാൻ നബാർഡിനോട് നിർദ്ദേശിച്ചെന്നും രാജ്യസഭയിൽ അമിത്ഷാ പറഞ്ഞിരുന്നു. കേരള ബാങ്ക് രൂപീകരണത്തോടെ ജില്ലാ ബാങ്കുകൾ ഇല്ലാതായ കേരളം ഇനി വീണ്ടും ജില്ലാ ബാങ്കുകളുള്ള പഴയ സംവിധാനത്തിലേക്ക് മാറേണ്ടി വന്നേക്കുമെന്നും അത് കേരള ബാങ്കിനെ ബാധിക്കുമെന്നുമുള്ള വാർത്തകളുടെ പശ്ചാത്തലത്തിലാണ് കേരള ബാങ്ക് പ്രസിഡന്റും CEOയും പ്രസ്താവന ഇറക്കിയത്. കേരള ബാങ്കിനെ ഇത്തരം വാർത്തകളിൽ ഉൾപ്പെടുത്തിയത് തെറ്റിദ്ധാരണജനകമാണെന്ന് ഗോപികോട്ടമുറിക്കലും ജോട്ടിയം ചാക്കോയും പറയുന്നു. കേരള ബാങ്ക് റിസർവ് ബാങ്ക് മാനദണ്ഡങ്ങൾ പാലിച്ചു പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഷെഡ്യൂൾഡ് സഹകരണ ബാങ്കാണ്. കഴിഞ്ഞ വർഷം 209 കോടി രൂപ അറ്റലാഭം ബാങ്കിനുണ്ട്. രൂപീകരിച്ചപ്പോഴത്തെ സ്ഥിതിയിൽ നിന്ന് വളരെയേറെ പുരോഗമിക്കുകയും ചെയ്തു. ഇരുവരും ചൂണ്ടിക്കാട്ടി. ക്ഷീരകർഷകർ, ക്ഷീരസഹകരണ സംഘങ്ങൾ, മിൽമ എന്നിവയ്ക്ക് വേഗത്തിലുള്ളതും സുതാര്യമായതുമായ സേവനങ്ങൾ നൽകുന്നതിനായി രൂപപ്പെടുത്തിയിരിക്കുന്ന വെബ് പോർട്ടലായ ക്ഷീരശ്രീ വഴി കർഷകർക്ക് അപേക്ഷ അയക്കാനുള്ള തീയതി ഓഗസ്റ്റ് 5 വരെ നീട്ടി. കേരള സർക്കാരിന്റെ പദ്ധതി പ്രകാരം വകുപ്പിലൂടെ നൽകുന്ന വിവിധ സേവനങ്ങൾ ക്ഷീരകർഷകർക്കുള്ള ധനസഹായ പദ്ധതി ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ രീതിയിലാക്കുക, ക്ഷീരസഹകരണ സംഘങ്ങൾക്കുള്ള വകുപ്പുതല സേവനങ്ങൾ കടലാസ്രഹിതമാക്കുക, വകുപ്പിന്റെ പദ്ധതി രൂപീകരണത്തിന് ആവശ്യമായ ഡാറ്റ കളക്ഷൻ എന്നിവയാണ് ക്ഷീരശ്രീയിലൂടെ നടപ്പാക്കി വരുന്നത്. ക്ഷീരകർഷകർക്കുള്ള ക്ഷീരവികസന വകുപ്പിന്റെ മിൽക്ക് ഷെഡ് വികസന പദ്ധതി, തീറ്റപ്പുൽ വികസന പദ്ധതി എന്നിവയ്ക്ക് ഇപ്പോൾ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നത് മുതൽ ധനസഹായ വിതരണം ചെയ്യുന്നതുവരെയുള്ള പ്രവർത്തനങ്ങൾ ക്ഷീരശ്രീയിലൂടെയാണ് നടപ്പാക്കുന്നത്. കർഷകർക്ക് ക്ഷീരശ്രീ പോർട്ടൽ വഴി അപേക്ഷ അയക്കാനുള്ള അവസാന തീയതി ജൂലൈ 31 ആയിരുന്നു. വയനാട്ടിലും മറ്റ് ജില്ലകളിലും ഉണ്ടായ മഴക്കെടുതി കണക്കിലെടുത്താണ് അപേക്ഷ തീയതി നീട്ടിയത്. കേന്ദ്ര
സഹകരണ മന്ത്രാലയം സംസ്ഥാനങ്ങളുമായി ചേർന്ന് ദേശീയ സഹകരണ വിവരശേഖരം വികസിപ്പിച്ചെടുത്തതായി കേന്ദ്ര സഹകരണ മന്ത്രി അമിത്ഷാ രാജ്യസഭയെ അറിയിച്ചു. രാജ്യത്ത് 8,09,303 സഹകരണ സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഡാറ്റ വ്യക്തമാക്കുന്നു. മഹാരാഷ്ട്രയിലാണ് ഏറ്റവും കൂടുതൽ സംഘങ്ങളുള്ളത്, 2,22,324 എണ്ണം. രണ്ടാം സ്ഥാനം ഗുജറാത്തിനാണ്, 82,143 സംഘങ്ങൾ. തെലങ്കാന 60,619, മധ്യപ്രദേശ് 53,134, ഉത്തർപ്രദേശ് 44,579, ആന്ധ്രപ്രദേശ് 17,675, അസം 11,204, ബീഹാർ 26,655, ഹരിയാന 32,860, പഞ്ചാബ് 19,074 എന്നിങ്ങനെയാണ് മറ്റ് സംസ്ഥാനങ്ങളുടെ നില. ഡെയറി മേഖലയിലാണ് ഏറ്റവും കൂടുതൽ സംഘങ്ങൾ, 1,44,047 എണ്ണം. ഭവന നിർമ്മാണം 1,92,297. വായ്പ സമ്പാദ്യം 80,376. കൃഷി അനുബന്ധം 27,233. ഫിഷറീസ് 25,909. വനിതാക്ഷേമം 25,078 എന്നിങ്ങനെയാണ് മറ്റു മേഖലകളുടെ സ്ഥിതി. എല്ലാ ജില്ലയിലും ജില്ലാ കേന്ദ്ര സഹകരണ ബാങ്കും ജില്ലാ ക്ഷീരോത്പാദക യൂണിയനും ഉറപ്പുവരുത്താൻ ശ്രമിച്ചു വരികയാണ്. ജില്ലാ ബാങ്കുകൾ ഇല്ലാത്തിടങ്ങളിൽ അവ തുറക്കാൻ പദ്ധതി തയ്യാറാക്കാൻ നബാർഡിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. 37,169 പ്രാഥമിക കാർഷിക വായ്പ സഹകരണ സംഘങ്ങൾ പൊതുസേവന കേന്ദ്രങ്ങളായി മാറിയിട്ടുണ്ട്, മന്ത്രി അറിയിച്ചു. അർബൻ സഹകരണ ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് പുതിയ തിരുത്തൽ ചട്ടക്കൂട് പ്രോംപ്റ്റ് കറക്റ്റീവ് ആക്ഷൻ അഥവാ PCA പ്രഖ്യാപിച്ചു. മാനദണ്ഡങ്ങളും പരിധികളും മറ്റും ലംഘിക്കപ്പെടുമ്പോൾ മേൽനോട്ട ചുമതലയുള്ള സ്ഥാപനമെന്ന നിലയിൽ RBIക്ക് യഥാസമയം ഇടപെടാനാണിത്. 2025 April 1 ഇത് പ്രാബല്യത്തിൽ വരും. ഓരോ കേസിലെയും റിസ്കുകൾ പരിശോധിച്ച് സ്ഥാപന കേന്ദ്രീതമായ മേൽനോട്ട നിയന്ത്രണ നടപടികൾ രൂപപ്പെടുത്താൻ ഉതകുന്നതാണ് പുതിയ PCA. മൂലധനം, ആസ്തി ഗുണമേന്മ, ലാഭക്ഷമത എന്നിവയാണ് PCA പ്രകാരം മുഖ്യമായി നിരീക്ഷിക്കുക. മൂലധന റിസ്ക് ആസ്തി അനുപാതം, അറ്റനിഷ്ക്രിയ സ്വത്ത് എന്നിവയുടെ അടിസ്ഥാനത്തിലാകും നിരീക്ഷണം. ഇതുപ്രകാരം നിശ്ചയിച്ചിട്ടുള്ള റിസ്ക് പരിധികൾ കവിഞ്ഞാൽ നടപടിയുണ്ടാകും. CRR 12% ഉണ്ടായിരിക്കണം. ടയർ 2, 3, 4 അർബൻ ബാങ്കുകൾക്ക് ഇത് കൈവരിക്കാൻ 2026 March 31 വരെ സമയം അനുവദിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ജപ്തി നിയന്ത്രിക്കുന്നതിന് സർക്കാർ കൊണ്ടുവന്ന ബില്ലിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒപ്പിട്ടു. ഇനി ഇത് വിജ്ഞാപനമായി ഇറങ്ങും. അതോടെ സംസ്ഥാനത്ത് ജപ്തി നിയന്ത്രിക്കുന്ന നിയമം പ്രാബല്യത്തിൽ വരും. 1968 കേരള നികുതി വസൂലാക്കൽ നിയമത്തിൽ ജപ്തി സംബന്ധിച്ചുള്ള പുതിയ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി ഭേദഗതി കൊണ്ടുവരികയാണ് സർക്കാർ ചെയ്തത്. ജപ്തിയിൽ ഇടപെടാൻ സർക്കാരിന് കൂടുതൽ അധികാരം നൽകുന്നതാണ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ള പുതിയ വ്യവസ്ഥകൾ. ജപ്തി പൂർണ്ണമായും നിർത്തിവെപ്പിക്കാൻ സർക്കാരിന് അധികാരമുണ്ടാകും. ജപ്തി നടത്തിയ വസ്തു 5 വർഷത്തിനകം കുടിശ്ശികക്കാരനെ തിരിച്ചെടുക്കാൻ നിയമത്തിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. ജപ്തി വിലക്ക് ഏതൊക്കെ ധനകാര്യ മേഖലയെ ബാധിക്കുമെന്ന കാര്യത്തിൽ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. റവന്യൂ റിക്കവറി നിയമം അനുസരിച്ച് നടപ്പാക്കുന്ന ജപ്തി നടപടികളെയാണ് ഇത് ബാധിക്കുക എന്നാണ് പറയുന്നത്. എങ്കിലും സഹകരണ മേഖലയിലെ ജപ്തി വകുപ്പ് ഉദ്യോഗസ്ഥരിലൂടെയാണ് നടപ്പാക്കുന്നത്. അതിനാൽ ജപ്തി നിയന്ത്രിക്കണമെന്ന സർക്കാരിന്റെ നയപരമായ നിലപാട് സഹകരണ മേഖലയിലെ ജപ്തി നടപടിയെ ബാധിക്കാനാണ് സാധ്യത. കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് വെൽഫെയർ ബോർഡിൽ അംഗങ്ങളായി കുടിശ്ശികയില്ലാതെ വിഹിതം അടച്ചു വരുന്ന സഹകരണ സംഘം ജീവനക്കാരുടെയും കമ്മീഷൻ ഏജന്റുമാരുടെയും മക്കൾക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള 2023-24 അധ്യയന വർഷത്തിലെ വിദ്യാഭ്യാസ ക്യാഷ് അവാർഡുകൾ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 2024 August 16 വരെ നീട്ടിയതായി ബോർഡ് അറിയിച്ചു. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് വിതരണത്തിലെ കാലതാമസം കണക്കിലെടുത്താണ് അപേക്ഷ നൽകാനുള്ള തീയതി നീട്ടിയത്. നേരത്തെ July 31 അവസാന തീയതി. വയനാടുമായി ബന്ധപ്പെട്ട് ഇനിയും പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന പ്രശ്നങ്ങൾക്ക് തീർപ്പുണ്ടാക്കാൻ അടിയന്തരമായി ഇടപെടണമെന്ന് വയനാട്ടിലെ ദുരന്ത ബാധിതരെ സന്ദർശിക്കാനെത്തിയ AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിക്ക് നൽകിയ നിവേദനത്തിൽ ലാഡർ ചെയർമാൻ CN വിജയകൃഷ്ണൻ അഭ്യർത്ഥിച്ചു. കർണാടകയിൽ രാത്രിയാത്ര നിരോധിച്ച പ്രശ്നത്തിൽ സുപ്രീംകോടതിയിൽ ജനങ്ങൾക്ക് അനുകൂലമായ നിലപാടെടുക്കാൻ കർണാടക സർക്കാരിനെ പ്രേരിപ്പിക്കാൻ പ്രിയങ്ക ഗാന്ധി രാഷ്ട്രീയമായി ഇടപെടണം. ഏറ്റവും കൂടുതൽ ആളുകൾ യാത്ര ചെയ്യുന്നത് വയനാട്ടിലൂടെയാണ്. വയനാട് നിയോജക മണ്ഡലത്തിൽ മാത്രമാണ് റെയിൽവേ ലൈൻ ഇല്ലാത്തത്. നെഞ്ചൻകോട് നിലമ്പൂർ റെയിൽവേ ലൈനിൽ വന്നു കഴിഞ്ഞാൽ എറണാകുളം ബാംഗ്ലൂർ റെയിൽപാത ഏറ്റവും വേഗത്തിൽ എത്താവുന്ന പാതയായി മാറും. അതിന്റെ സാക്ഷാത്കാരത്തിനായി പ്രിയങ്ക ഗാന്ധി പരിശ്രമിക്കണം. അത് വളരെ വേഗത്തിൽ നടപ്പാക്കാൻ റെയിൽവേ മന്ത്രികൾ സ്വാധീനം ചെലുത്തണം, നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. ഈ ആഴ്ചയിലെ പ്രധാന സഹകരണ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി അടുത്താഴ്ച വീണ്ടും കാണാം. സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട വാർത്തകളും വീഡിയോകളും നിങ്ങൾക്കും നൽകാം. അതിനായി 3ാം വഴി online@gmail.com എന്ന മെയിൽ ഐഡിയിലേക്കോ 6238500515 എന്ന നമ്പറിലേക്കോ ബന്ധപ്പെടുക.